ഹായ് ഫ്രണ്ട്സ്, ഇതാ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഇലകൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ ഞാനിതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ എളുപ്പമെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം. ഇങ്ങനെയൊന്ന് നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്ന സ്ട്രോയാണ്, ഇതേപോലെ സ്ട്രോ എടുത്തിട്ടുണ്ട്. പിന്നെ നൂൽക്കമ്പി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നൂലും വേണം നമുക്ക്, ഇതേപോലെ നൂലും വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഒരു ചേമ്പിൻ്റെ തണ്ടുവിൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ഇല ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതിങ്ങനെ ഒന്ന് വിടർത്തി എടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് അടുക്കുന്ന മടക്കി കൊടുക്കാം നമുക്ക്. ഒരേപോലെ തന്നെ ഒപ്പം തന്നെ വെച്ച് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇതാ ഇതേപോലെ ഞാൻ രണ്ടായിട്ട് ഒന്ന് മടക്കിയെടുത്തു. മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം. ഇതേപോലെ ഞാനിതാ ഇങ്ങനെ അറ്റം ഒന്ന് ചുരുട്ടിയെടുത്തു. ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയൊന്ന് എല്ലായിടം ഒന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്ത് ഇതിൻ്റെ എയറൊക്കെ കളയണം. നമ്മളിവിടെ മടക്കിയല്ലേ എടുത്തേക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് നൂലുപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതാ ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടി മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ നടുക്കൂടെ നമുക്കൊരു ഈർക്കിലെങ്കിൽ ഈർക്കിലി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ നൂൽക്കമ്പി നമുക്കൊന്ന് കയറ്റി കൊടുക്കണം. ഇതേപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുന്നതിന് മുമ്പേ ഇതിൻ്റെ നടുക്കൂടെ നമുക്കൊന്ന് നൂൽക്കമ്പി കയറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നൂൽക്കമ്പിയുടെ അറ്റം വളച്ചതിന് ശേഷം ഇവിടെ കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ആയാലും മതി, ഇവിടെ ആയിട്ട് കെട്ടിക്കൊടുത്താലും മതി. എങ്ങനെയാണെന്ന് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ കെട്ടിക്കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നൂൽക്കമ്പി ഒന്ന് വളച്ച് നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് നൂൽക്കമ്പിയും കൂടി ഒന്ന് കയറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് നൂൽക്കമ്പി കയറ്റി കൊടുക്കും. ഇതേപോലെ വെച്ച് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കെട്ടി കൊടുക്കണം കേട്ടോ. ഒട്ടും ഇത് ലൂസായി പോകരുത്. ഇത് ഞാനിങ്ങനെ അകത്തൂടെ കയറ്റി വേണമെന്നുണ്ടെങ്കിൽ അകത്തൂടെ കയറ്റി കൊടുക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൂടെ വെച്ച് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ പുറത്തൂടെ വെച്ച് ഇതേപോലെ കെട്ടിക്കൊടുത്താലും മതി. ഒരെണ്ണം ഞാൻ അകത്തൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതേപോലെ പുറത്തൂടെ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചെയ്ത് നൂൽക്കമ്പിയിലേക്ക് ഇതൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വിടർത്തി എടുക്കണം. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഒന്ന് വിടർത്തി വിടർത്തി എടുക്കാം. മാക്സിമം നമുക്ക് എത്ര എന്തോരം വിടർത്തി എടുക്കാൻ പറ്റുമോ അതനുസരിച്ച് നമ്മൾ വിടർത്തി എടുക്കാം. ഇങ്ങനെ വിടർത്തി എടുത്തതിന് ശേഷം നമുക്ക് ഈ മേൽവശമായിട്ട് മേൽവശമോ ഈ ഭാഗമോ ഈ ഭാഗമോ നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഇത്രയും വരെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കണം കേട്ടോ. അല്ല ഇതേപോലെ നമുക്ക് വിടർത്തി വിടർത്തി എടുക്കാം. എത്ര നമ്മൾ വിടർത്തി എടുക്കാൻ പറ്റുന്നോ അതനുസരിച്ച് നമുക്ക് വിടർത്തി എടുക്കാം. അതിനുശേഷം നമുക്ക് മെഴുകുതിരി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ഉരുകി പോകാതെ നമുക്കിവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഒന്ന് കത്തിപ്പോകരുത് കേട്ടോ. കത്തിപ്പോകാത്ത വിധത്തിൽ ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക. ഈ അരികെല്ലാം ഒന്ന് ഉരുക്കി 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 കൊടുക്കുക. കണ്ട ഇതേപോലെ നമുക്ക് ഉരുക്കി ഉരുക്കി കൊടുക്കാം. ഈ ഒരു സൈഡ് ഉരുക്കിയതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഉരുക്കി കൊടുക്കാം. ആ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ഉരുക്കി കൊടുക്കണം.
അണ്ട് ഇതേപോലെ നമുക്ക് ഉരുക്കി ചേമ്പിൻ്റെ ഇല നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ എത്ര ഇലകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് ഞാനിത് ഇതേപോലെ സ്ട്രോ എന്ന് കയറ്റി കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് നമുക്ക് സ്ട്രോ എന്ന് കയറ്റി കൊടുക്കാം. സ്ട്രോ കയറ്റിയില്ല, സ്ട്രോ ഇല്ലെങ്കിൽ സ്ട്രോ വേണ്ട, നമുക്കിത് തന്നെ ഈ കവർ തന്നെ എടുത്ത് ഒന്ന് ചുറ്റി കൊടുത്താലും മതി. ഇങ്ങനെ എടുത്ത് കവർ എടുത്ത് കവർ ഒന്ന് ചുറ്റി കൊടുത്താലും മതി. കവർ ചുറ്റി കൊടുക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി വലിപ്പത്തിൽ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ സ്ട്രോ എന്ന് നമുക്ക് ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നല്ല ഭംഗിയുള്ള ഇലകൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാ ഞാൻ കുറച്ചധികം ഇലകൾ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം ഇത് ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് മണ്ണ് നിറച്ചിട്ട് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ ഇതേപോലെ നമുക്ക് ചേമ്പിൻ്റെ ഇലകൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഇതേപോലെ വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ ഈ ഇലകളെല്ലാം. നമുക്ക് കുറച്ച് കളർ ഈ പേപ്പർ ഗ്രീൻ കളറിലെ കവർ മതി. ആ കവർ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.